നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ ടി ജലിൽ ഇത് ഭാവിച്ചാണെന്നാണ് മനസ്സിലാക്കാത്തത് പലപ്പോഴും പല വിമർശനങ്ങളും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്താറുള്ള ജയിലിൽ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനങ്ങളും ഏറ്റുവാങ്ങാറുണ്ട് ഇത്തവണ പറഞ്ഞതെല്ലാം അല്പം കൂടിപ്പോയെന്നാണ് തോന്നുന്നത് ഒന്നിനു പുറകെ ഒന്നായി രണ്ട് പോസ്റ്റുകളാണ് ബി ഇപ്പോൾ ചർച്ച വിഷയമാക്കിയിരിക്കുന്നത് രണ്ടിലും മോദി സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ആ പോസ്റ്റ് വായിച്ച ഏതൊരാൾക്കും മനസ്സിലാകും കടുത്ത വർഗീയതയാണ് ജലീൽ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് ഏതായാലും ഇങ്ങനെ പോസ്റ്റിട്ട് കളിക്കുന്ന ജലീൽ ഒരു കാര്യം മറക്കണ്ട ജലീലിന്റെ ചരിത്രമടക്കം തോണ്ടിയെടുക്കും മോദി പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുമ്പോഴും അതൊരു എളുപ്പവഴിയായി കണ്ടാൽ പഴയ കടലാസൊക്കെ കുത്തിപ്പൊക്കാൻ മോദിക്ക് ഒരു വിരൽ ഞൊടിക്കുന്ന സമയം പോലും വേണ്ട ജലീൽ സാഹിബിനെ കേന്ദ്ര സർക്കാർ അങ്ങ് എടുത്തേക്കും ഇതിൽ എലത്തൂർ തീവണ്ടി ആക്രമണ കേസിലെ പ്രതിയെ അയച്ചത് ബിജെപിയാണെന്ന പ്രസ്താവനയാണ് കേന്ദ്ര ഇന്റലിജൻസ് അതീവ ഗൗരവമായി എടുത്തിരിക്കുന്നത് ജലീൽ സാഹിബിനെതിരായി കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള രാജ്യദ്രോഹ കേസ് ഉൾപ്പെടെയുള്ളവ പൊടി തട്ടിയെടുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രെയിൻ ആക്രമണ കേസിന്റെ പിന്നിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യവുമായി കെ ടി ജലീൽ എം എൽ എ തികച്ചും അപ്രതീക്ഷിതമായാണ് രംഗത്തെത്തിയത് വാർത്തകളിൽ ഇടം നേടാനുള്ള ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും ജലീലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ബി ജെ പി കടുത്ത ഭാഷയിൽ വിമർശിക്കുക എന്നതിലുപരി മറ്റെന്തോ ലക്ഷ്യം വെക്കുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ട്രെയിൻ കത്തിക്കൻ എന്തിനാണ് ഡൽഹിയിൽ നിന്ന് പ്രതി കോഴിക്കോട് എത്തിയതെന്നും അയാളെ ആരെങ്കിലും വിലക്കെടുത്ത് ചെയ്യിപ്പിച്ചതാണോ ആക്രമണമെന്നും ജയിലിൽ ചോദിച്ചു ഉത്തർപ്രദേശിൽ രാമനവമി ദിനത്തിൽ പശുക്കളെ അറുത്ത സംഭവത്തിൽ ഭാരത് ഹിന്ദു മഹാസഭയിലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും ഇതിൽ മുസ്ലിം യുവാക്കൾക്കെതിരായ വ്യാജ പരാതിയും ചൂണ്ടിക്കാണിച്ചാണ് ജലീലിന്റെ ചോദ്യങ്ങൾ ഇക്കാര്യങ്ങൾ എലത്തൂർ കേസ് അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരും കണ്ണൂരും ഇങ്ങെടുക്കാൻ ആരെങ്കിലും നടത്തിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു എലത്തൂരിലെ തീയിടൽ കോഴിക്കോട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വല്ല പദ്ധതിയും തീവണ്ടി കത്തിക്കലിന് പിന്നിൽ ഉണ്ടായിരുന്നു സൈഫിയെ ആരെങ്കിലും വിലക്കെടുത്ത് ചെയ്യിപ്പിച്ചതാണോ പ്രസ്തുത പൈശാചിക കൃത്യം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ഇത്തരമൊരു സംഭവം അരങ്ങേറാൻ പ്രത്യേക കാരണവലതുണ്ടോ ആഗ്രയിലെ പശുവിനെ അറുത്ത് കലാപം സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ യാഥാർത്ഥ്യം പുറത്തായി കുറ്റവാളികൾ കൈയ്യോടെ പിടികൂടപ്പെട്ട സാഹചര്യത്തിൽ മേൽചോദ്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുന്നുണ്ട് ഇത്തരം ഒരു പോസ്റ്റ് ജയിലിൽ എന്തിനാണ് ഇട്ടതെന്ന സംശയത്തിലാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒരു പ്രാദേശിക സി പി എം നേതാവായി മാത്രം ജലീലിനെ ബി ജെ പി കാണുന്നില്ല സിമി മുതലുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം ബി ജെ പിയുടെ കയ്യിലുണ്ട് കശ്മീർ സന്ദർശനത്തിനിടയിൽ പാക് അധിനിവേശ കശ്മീർ എന്ന് ജലീൽ പ്രയോഗിച്ചതും കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പോയാൽ ജലീലിനെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്താനുള്ള വകുപ്പ് കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട് കശ്മീർ സന്ദർശനത്തിന് പിന്നാലെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ജലീൽ ആസാദ് കശ്മീർ എന്ന് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നത് പോലീസ് സുരക്ഷയിൽ കശ്മീർ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു രാജ്യവിരുദ്ധ പരാമർശം ജമ്മുവും കാശ്മീർ താഴ്വരയും ലഡാക്കും അടങ്ങിയ ഭാഗങ്ങളാണ് ഇന്ത്യൻ അധീന ജമ്മു കാശ്മീർ കാശ്മീരിൽ നിന്ന് വേർപെട്ട ഭാഗം പാക് അധീന കാശ്മീർ ആസാദ് കാശ്മീർ എന്ന് അറിയപ്പെട്ടിരുന്നതെന്നായിരുന്നു ജലീലിന്റെ പ്രസ്താവന ആസാദ് കാശ്മീർ പരാമർശം വലിയ വിവാദമാവുകയും ദില്ലി പോലീസിൽ പരാതി എത്തുകയും ചെയ്തപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ജലീൽ പുലർച്ചെ മൂന്നിനുള്ള വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങി ഇതെല്ലാം ഓർമ്മയിൽ ഉണ്ടായാൽ നല്ലതാണ് സി പി എമ്മിലെ മുസ്ലിം വർഗീയതയുടെ അടയാളമായാണ് ജലീൽ എന്ന മുൻ സിമി നേതാവ് അറിയപ്പെടുന്നത് എം എസ് എഫിൽ നിന്ന് ജലീൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനർ വരെ എത്തി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി ഇടഞ്ഞ് ഇടതുപാളയത്തിലെത്തിയ ജലീലിന്റെ ഇപ്പോഴത്തെ തള്ളിമറിയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാകും ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള വകുപ്പ് മോദിയുടെ കയ്യിലുണ്ടെന്നുള്ള ഓർമ്മയും വേണം